ഇനി പി എസ് സിക്കാരുടെ ആശങ്കയിലേക്കാണ്. 493 പി എസ് സി റാങ്ക് പട്ടിക ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ പരമാവധി നിയമന സാധ്യതയുള്ളത് ഈ പട്ടികയിൽ നിന്ന് 600 ഒഴിവുകളിൽ മാത്രമാണ് എന്നതാണ് അറിയുന്നത്. ലാസ്റ്റ് ഗ്രേഡ് പട്ടിക കാലാവധി നീട്ടണമെന്ന ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ പി എസ് സി അപ്പീൽ നൽകും എന്നും അപ്പീൽ നൽകിയിട്ടുണ്ട്. ഇന്ന് പി എസ് സി യോഗം ചേരുന്നുണ്ടെങ്കിലും കാലാവധി നീട്ടുന്നതിനോട് സർക്കാർ അനുകൂലമല്ലാത്തതിനാൽ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് തന്നെയാണ് സൂചന. ഈ ജോലിയാണ് എന്റെ ഏക പ്രതീക്ഷ. മുന്നോട്ടുള്ള ജീവിതത്തിന് ഈ ജോലി എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. ലാസ്റ്റ് ഗ്രേഡ് പട്ടികയിലുള്ള ഈ ഉദ്യോഗാർത്ഥി അടക്കം 493 ലിസ്റ്റിലുള്ളവർ ജോലി കിട്ടുമെന്ന പ്രതീക്ഷ ഓഗസ്റ്റ് 4 അവസാനിക്കുമെന്ന ആശങ്കയിലാണ്. 46,285 പേരടങ്ങിയ എൽ ജി എസ് പട്ടികയിൽ സർക്കാർ ജോലി ഉറപ്പായത് 6,788 പേർക്ക് മാത്രമാണ്. കോവിഡ് സാഹചര്യത്തിൽ ലിസ്റ്റുകളുടെ കാലാവധി നീട്ടേണ്ടെന്നും പരമാവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നുമാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. എന്നാൽ ഇനിയുള്ള 3 ദിവസം കൊണ്ട് ലാസ്റ്റ് ഗ്രേഡ് 100, എൽ ഡി സി 100, സ്റ്റാഫ് നഴ്സ് 50, ഡ്രൈവർ 50 എന്ന തോതിൽ നിയമനം നടക്കാനേ സാധ്യതയുള്ളൂ. ബാക്കിയുള്ള 490 ലിസ്റ്റിലും കൂടി 100 നിയമനത്തിൽ കൂടുതൽ പി എസ് സി വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നില്ല. അതിനാൽ കാലാവധി നീട്ടാൻ സർക്കാർ തയ്യാറല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്ക് വക കുറവാണ്. പി എസ് സി ഇന്ന് യോഗം ചേരുന്നുണ്ടെങ്കിലും അജണ്ടയിൽ റാങ്ക് ലിസ്റ്റ് കാലാവധി വിഷയമല്ല. സർക്കാർ അനുകൂലമല്ലാത്തതിനാൽ ഇടതംഗങ്ങൾ മാത്രമുള്ള പി എസ് സിക്ക് മറിച്ചൊരു ചിന്തയുമില്ല. അതിനാൽ ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റ് കാലാവധി സെപ്റ്റംബർ 29 വരെ നീട്ടണമെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ പി എസ് സി അപ്പീലും നൽകിയിട്ടുണ്ട്. കാലാവധി നീട്ടാൻ സർക്കാർ തീരുമാനിച്ചാൽ മാത്രമേ പി എസ് സിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളൂ. അതിനാൽ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ മുഴുവൻ. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.